സാർ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു. വി എസ് അച്യുതാനന്ദൻ, അദ്ദേഹത്തിന് ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ വിശ്വസിക്കുന്ന അവർക്ക് ഈ ദേശീയത എന്നൊരു വികാരം വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം തന്നെ നമ്മൾ ഒക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, സ്ഥിരമായിട്ട് സാറ് പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ഭാരതം എന്നുള്ള ഒരു വികാരം, ആ ദേശീയത ഒരു ഭാരതീയന്റെ ഉള്ളിൽ അവരവരറിയാതെ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് വരുമോ പലപ്പോഴും. ആ അങ്ങനെ അടിയുറച്ച ഒരു ദേശീയവാദി അല്ലാത്തൊരാശയത്തിൽ, ദേശീയതയായിട്ട് അല്ലാത്തൊരാശയം, ഒരു തരത്തിലും ഇഴചേരാത്ത ഒരാശയത്തിൽ വിശ്വസിക്കുന്ന അച്യുതാനന്ദനിൽ ഈ ഭാരതം ദീയ സംസ്കാരം മാനിഫെസ്റ്റ് ചെയ്തതിന്റെ പ്രതിഫലനമാണോ സാർ ഈ ചൈന യുദ്ധസമയത്ത് രക്തദാനം സംഘടിപ്പിച്ചതും അതിന്റെ പേരിൽ പാർട്ടിയിൽ തരംതാഴ്ത്തപ്പെട്ടതും പിന്നെ ഇസ്ലാമിക രാജ്യത്തെ കുറിച്ച് ആശങ്കപ്പെടുന്നതുമെല്ലാം സാറിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഞാനുള്ള സത്യം പറയാല്ല, ഈ ജയിലിൽ വെച്ച് ചോര കൊടുത്ത കാര്യമൊക്കെ അതൊരു ചരിത്ര യാഥാർത്ഥ്യമല്ല എന്ന് അച്യുതാനന്ദൻ തന്നെ പറഞ്ഞു. അതൊക്കെ ഉണ്ടാക്കിയെടുത്ത ചില കഥകളാണ്. ഇസ്ലാമിക രാജ്യത്തെ പറ്റി അച്യുതാനന്ദൻ പറഞ്ഞതും അതങ്ങനെ ഉള്ളിൽ തട്ടി ഒരു ബോധ്യത്തോടെ പറഞ്ഞു എന്നല്ല. അദ്ദേഹം ഒരു അല്പം ലൂസ് ടോക്ക് നടത്തുന്ന ഒരു ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരു നേതാവാണ്, അറിയാമല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതുകൊണ്ട് അതങ്ങ് പുറത്തു വന്നുപോയി. അതിനുശേഷം എത്രയോ വർഷം അദ്ദേഹം ഇതിനെ പറ്റി മിണ്ടാതിരുന്നു, ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയായി, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, പക്ഷെ ഒന്നും ചെയ്തില്ല. അപ്പൊ അത് ഈ ആത്മാർത്ഥതയുള്ള ഒരു പറച്ചിലായിരുന്നില്ല, ഈ സത്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്, അത് ഓർക്കപ്പുറത്ത് പുറത്തു വന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഒരു മഹാനായ രാഷ്ട്രീയക്കാരനാണ് അച്യുതാനന്ദൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം അത് അവകാശപ്പെട്ടിട്ടില്ല. താങ്ക് യു. എനിക്ക് ചോദിക്കാവോ? ഓക്കെ, എനിക്ക് ചോദിക്കാം ടി ജി മോഹൻദാസ് സാറോട്. മോഹൻദാസ് സാറെ, ഇപ്പൊ ഈ ഇപ്പൊ അടുത്ത് ഈ ഒരു ഒരു നാലഞ്ചു ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയയില് ഹിന്ദുക്കള് ക്രിസ്ത്യൻസിനെ ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ട് ഈവൻ ഓൾഡ് മീഡിയ അടക്കം, അത് പുതിയ വീഡിയോസ് ഉണ്ട്, പഴയ വീഡിയോസ് ഉണ്ട്, എല്ലാം അടക്കം ഒരു ഫ്ലഡ് ഉണ്ടായി സോഷ്യൽ മീഡിയയില്. അപ്പൊ എനിക്ക് എന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നതാണ്. അപ്പോ ഇത് ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനും തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് സുഡാപ്പികൾ, അതായത് ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നതാണോ എന്ന് അതിനെ പറ്റി ടി ജി മോഹൻദാസ് സാറിന് എന്താ പറയാനുള്ളത്? ഇല്ല, അത് ചെയ്യുമല്ലോ. ഈ പുതിയ ട്രെൻഡ് അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഹിന്ദു സമുദായവും ക്രിസ്ത്യൻ സമുദായവും തമ്മിൽ പരിധിയിൽ കൂടുതൽ അടുക്കുന്നു. നേരത്തെ തന്നെ അവർ തമ്മിൽ ശത്രുതയൊന്നുമില്ല, അങ്ങനെ വഴക്കോ പ്രശ്നമൊന്നുമില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ. പക്ഷേ ഇവര് കൂടുതൽ ജെല്ലാവും, അത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു പൊളിറ്റിക്കലി. അവര് വിചാരിക്കുന്നു ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടെ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക്, ബി ജെ പി ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവർ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഈ എക്സിസ്റ്റിംഗ് രണ്ട് പൊളിറ്റിക്കൽ ഫോർമേഷൻ ഉണ്ടല്ലോ, LDF, UDF, അത് പൊളിഞ്ഞു പോകും എന്നവര് ഭയപ്പെടുന്നു. അപ്പം അതിന് തടയിടണ്ടേ? അതിനെ തടയിടാൻ ഏറ്റവും നല്ല മാർഗം എന്താ? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അത് ഇടുക. ജാർഖണ്ഡിൽ അങ്ങനെ ഒരു കന്യാസ്ത്രീയെ വെച്ച് നോക്കിയില്ലേ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ വരും. അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിന്റെ ഒരു പൊളിറ്റിക്സിനെയാണ് എല്ലാവരും ഭയക്കുന്നത്. ഞാനതുകൊണ്ടാണ് ഈ ചർച്ചയുടെ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമുക്കൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കാം, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചേർന്നിട്ട് 100 രൂപ മുദ്രപത്രത്തിൽ, എന്റെ പൊന്നു ചേട്ടാ ഞങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് രണ്ടുപേരും ചേർന്ന് വോട്ട് ചെയ്യാൻ പോണില്ല, ചേട്ടൻ ഭയപ്പെടണ്ട. അതുകൊണ്ട് പൊളിറ്റിക്കൽ സാധനത്തിൽ ഞങ്ങൾ ഇറങ്ങുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതിനൊരു അന്തരീക്ഷം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് എല്ലാവരെയും വറി ചെയ്യുന്ന ഘടകം പൊളിറ്റിക്സ് ആണ്. ഇവര് കയറി അധികാരത്തിൽ വന്നെങ്കിലോ കേരളത്തിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ ഭരിക്കുന്ന ഒരവസ്ഥ വരിക, അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥ വരിക. 10, 47, 48% ഹിന്ദുക്കളുണ്ട്. 54 എന്നൊക്കെ ഉള്ളത് റെക്കോർഡാണ്, അത് പോട്ടെ. 46 47% ഹിന്ദുക്കളുണ്ട്.
പത്തൊമ്പതോ പതിനെട്ടോ ശതമാനം ക്രിസ്ത്യാനികളുണ്ട്. ഇവര് ചേർന്ന് കഴിഞ്ഞാൽ 65-66% ഇവരെല്ലാം കൂടെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കാര്യം എന്താകും എന്നുള്ള രാഷ്ട്രീയക്കാരന്റെ പേടി. ഇതാണ് ഇതിനകത്തെ കാര്യം. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, വേണ്ട പിന്നെ നിങ്ങൾ ഭരിച്ചോ, നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായാൽ മതി. 100 രൂപ മുദ്രപത്രത്തിൽ എഴുതി തന്നേക്കാം, ഞങ്ങൾ ഒരേ പാർട്ടിക്ക് എല്ലാവരും കൂടെ ചേർന്ന് ബി ജെ പിക്കോ കേരള കോൺഗ്രസിനോ ജനതാദളിനോ വോട്ട് ചെയ്യാൻ പോണില്ല, നിങ്ങൾ LDF UDF ആരാന്ന് വെച്ചാൽ പങ്കുവെച്ച് ഭരിച്ചോ, ഭരിച്ചോണ്ടിരിക്കുന്ന പോലെ നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഇതാണ് എന്റെ ആവശ്യം. എന്റെ ആവശ്യം സോഷ്യൽ റിക്വയർമെന്റ് ആണ്, പൊളിറ്റിക്കൽ അല്ല. സോഷ്യലി സമാധാനമായിട്ട് ജീവിക്കാൻ ഈ ഒരു ഒരു പ്രത്യേക മതത്തിന്റെ ഈ മസിൽ ഫ്ലെക്സിങ് സമ്മതിക്കുന്നില്ല. എല്ലാ സ്ഥലത്തും കയറിക്കൂടുക, പപ്പടത്തിൽ ഹലാല് കൊണ്ടുവരിക, അവരുടെ പെണ്ണുങ്ങളെ മുഴുവൻ ഈ വസ്ത്രം അണിയിക്കുക, എന്താ ബുർഖ. എനിക്ക് ഇവരെ വഴിയിൽ തിരിച്ചറിയാൻ പറ്റണില്ല, അമ്മ ഏതാ മകൾ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഈ വേഷത്തിൽ നടന്നു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് നമുക്കൊന്ന് ഒരു ഒരു സ്ത്രീയെ വിളിക്കാൻ പറ്റുമോ, ചേച്ചി അവിടെ നിന്നേ എന്ന് പറയാൻ? ഇത് ഏത് ചേച്ചിയാണെന്നറിയാൻ പറ്റണമെങ്കിൽ എല്ലാം കറുത്ത വസ്ത്രത്തിൽ നടക്കുകയല്ലേ? എന്തൊരു കഷ്ടമാണ് ഈ സാമൂഹ്യാവസ്ഥ. ഈ സാമൂഹ്യാവസ്ഥ മാറണം എന്നുള്ള അപേക്ഷയാണ് ഞാൻ ഇവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എനിക്ക് ഒരു പൊളിറ്റിക്കലിൽ ഒന്നും വേണ്ട, ആരെങ്കിലും ഭരിക്കുകയോ തൊലയ്ക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, മനുഷ്യനും ജീവിക്കണ്ടേ? ഇതെന്തൊരു ഏർപ്പാടാണ്, എന്തൊരു ബലംപിടുത്തമാണ്. ഞാനതുകൊണ്ടാണ് ഇവരോട് പറയുന്നത്, നിങ്ങൾ ഈ ബലംപിടുത്തം ഒന്ന് കുറയ്ക്കുക. നിങ്ങൾ ആരെ തോപ്പിക്കാനാണ് ഇങ്ങനെ ഈ ഈ വലിയ വാചകവും ബീമ്പും ഒക്കെ പറയുന്നത്? അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ തോൽപ്പിക്കാന്ന് വിചാരിക്കരുത്. അങ്ങനെ തോറ്റുകൊടുക്കുന്ന സമുദായമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. ഒരുപക്ഷെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അവർ തോറ്റിരിക്കാം, ഇന്ന് അങ്ങനെ അല്ല. അത് പറഞ്ഞപ്പോ ഓ മോഹൻദാസ് ഭയപ്പെടുത്തി, കലാപത്തിന് ആഹ്വാനം കൊടുത്തു. എന്ത് കലാപത്തിന് ആഹ്വാനം? ഒരു ചുക്കൂല്ല, ഞാൻ സത്യാവസ്ഥയാണ് ഇവരോട് പറയുന്നത്. പഴയ കാലമല്ല കുഞ്ഞെ, പണ്ട് കളിച്ച പോലെ കളിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലാപത്തിന്റെ ആഹ്വാനമാണ്. അപ്പൊ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവരുടെ ഹെജിമണിയെ ചോദ്യം ചെയ്യുന്നു കുറച്ചുപേർ ചേർന്ന്. അതിനകത്ത് ക്രിസ്ത്യാനികളും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. അത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവരുടെ പേറ്റ്രൻസായ ഇടതുപക്ഷത്തിനും താങ്ങാൻ പറ്റുന്നില്ല. ഇടതുപക്ഷത്തിന് അവര് സ്വയം തീരുമാനിച്ച ഒരു റോളാണ്. ഇസ്ലാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെയാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കും. വാസ്തവത്തിൽ ഇസ്ലാം തീരുമാനിക്കുന്നതിന് താഴെ ഞങ്ങൾ ഒപ്പിടും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇടതുപക്ഷം വിചാരിക്കുന്നത് ഞങ്ങളാണ് ഇസ്ലാമിനെ നയിക്കുന്നവർ, അതുകൊണ്ട് ഇസ്ലാം എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട് എന്ന് അവരും വിചാരിക്കുന്നു. ഇടതുപക്ഷത്തിന് ഇസ്ലാമിനുള്ളതിനേക്കാൾ കൂടുതൽ ശത്രുത നമ്മളോടുണ്ടാവുന്നു. ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്സ് മാറ്റിവെക്കുക ദൈവത്തെ ഓർത്ത്. നമുക്ക് ഭരണം വേണ്ടപ്പോ ആരാന്ന് വെച്ചാൽ ഭരിച്ചോ മുടിച്ചു ആര് വന്ന്, നമ്മളൊക്കെ കണ്ടതാണല്ലോ വർഷം എത്രയായി ഓരോ പൊളിറ്റിക്കൽ പാർട്ടി മാറി മാറി വരുന്നു. ഇവരൊക്കെ എന്ത് ചെയ്യും നമുക്ക് നന്നായിട്ട് അറിയാലോ. വേണ്ട, പൊളിറ്റിക്സും വേണ്ട, ഭരണവും വേണ്ട, മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ ഒന്ന് സമ്മതിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ എന്റെ ആഗ്രഹം. താങ്ക് യു. മോഹൻ സാർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം പി സി ജോർജ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ ഉള്ള വ്യക്തികൾ പറയുന്ന, അവര് നിഷ്കളങ്കരാണ് കേട്ടോ, എല്ലാം തുറന്നു പറയും. അടിക്കടി ഓരോ സാഹചര്യം അനുസരിച്ച് തുറന്നു പറയുന്നുണ്ട്. അതുപോലുള്ളൊരു സ്റ്റാൻഡ് ആണ് ശരി എന്ന് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അതൊരു കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് മോഹൻദാസ് പറഞ്ഞ, മോഹൻദാസ് സാർ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ഒരു ഉദ്ദേശിച്ച കാര്യമാണ്. താങ്ക് യു. താങ്ക് യു പ്രേമാനന്ദ്. ടീച്ചർ സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്ന് മൈക്ക് ഫ്ലാഷ് ചെയ്യാമോ? ഇല്ല എങ്കിൽ മോഡറേറ്ററിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യത്തിലേക്ക് പോവുകയാണ്. ടീച്ചർ സാർ നമ്മുടെ ഈ ഓക്കെ റോണി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഒരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ മാറി വന്ന രാഷ്ട്രീയം എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പൊ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ പാതി വഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം. അതായത് കോൺഗ്രസ് ബിട്രൈ ചെയ്തു എന്നൊരു തോന്നല്, അവർക്ക് പ്രതിസന്ധി വന്നപ്പോൾ കൂടെ നിന്നില്ല. ഇപ്പൊ ഞാൻ കോൺഗ്രസ് അനുഭാവിയാണ്. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കോൺഗ്രസിനാണ് വോട്ട് കൊടുത്തത്. അതിന്റെ ഘടകകക്ഷിയായ ലീഗിനുമാണ് ചെയ്യുന്നത്. അപ്പൊ അത് അവരൊക്കെ ഉള്ള സീറ്റ് ആയതുകൊണ്ട്. അപ്പം
ലീഗ് മാറി വന്ന് ഇതേപോലെ ഈ ന്യൂനപക്ഷ അവകാശം തട്ടിയെടുക്കുന്ന പോലെ തോന്നി ഒരു അതിനെ ചുറ്റിപ്പറ്റി ഒരു 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 അച്ഛൻ എന്താണ് പറയുന്നത് തിരുമേനി കയറി വന്ന് പറയുന്നു, ജാക്കോബിറ്റിന്റെ ഹൂർലോസ് പറയുന്നു ക്രിസ്ത്യാനികൾ പണക്കാരാന്ന് പറയുന്നത്, നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് അല്ല എൻ്റെ ബന്ധുക്കള് ഇതേപോലെ പിന്നെ റോഡ് പണിക്ക് പോകുന്നു. അപ്പൊ ഇവരെയൊക്കെ ഇവരെല്ലാം മുന്നോട്ട് നടന്നു പോകുന്നു ഈ ഈ സംഭാഷണം നടക്കുമ്പോൾ. അപ്പൊ അവര് ചതിക്കുന്ന പോലെ തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ. ഇപ്പൊ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല, അവരുടെ അക്രമവും ആദ്യം തൊട്ടേ നമുക്ക് അതിനോട് എതിർപ്പുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ ലീഗിന്റെയും ഭാഗത്തുനിന്നുള്ള അപ്പൊ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഒരു സഹായം ചോദിച്ചിട്ട് അത് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഈ വെയിലത്തേക്ക് ഇരുന്ന് വോട്ട് ചെയ്ത ഞാനും എൻ്റെ വീട്ടുകാർക്കും മുഖത്തേറ്റ ഐഡിയ ആയിരുന്നു ലീഗിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ ഞങ്ങൾ പാതി വഴിയിൽ നിൽക്കണം, എവിടെ നിൽക്കണം? അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ കൺഫ്യൂഷൻ ഞങ്ങളുടെ ഈ പിന്നെ സഭാ നേതൃത്വത്തിനുമുണ്ട്. അവരും അവരുടെ ഈ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരും അസ്വസ്ഥമാണ്, അവർ കാര്യങ്ങൾ കേസ് കൊടുക്കേണ്ട അവസ്ഥ വരുന്നു, അവസാനം കോടതി ഏർപ്പെട്ട് വിധി അനുകൂലമാക്കി തരുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പം പെട്ടെന്ന് അതാ പറയുന്നു ആളുകൾ പറയുന്നു ഈ പിന്നെ നമ്മൾ ഈ പത്രക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ ബി ജെ പിയോട് അടുക്കണ്ട, ഇതാണ് ഇവരുടെ പരിപാടി, ഇവര് നിങ്ങളെ നശിപ്പിക്കും, ഇവര് ആട്ടുംതോലത്തെ ചെന്നായകളാണ്. ബി ജെ പികൾ ഞങ്ങൾക്ക് അറിയില്ല ശരിക്കും, ഞങ്ങൾക്ക് ഇവർ പറഞ്ഞു തന്നെ അല്ലെ കോൺഗ്രസ് നേതാക്കന്മാരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പഠിപ്പിച്ചു തന്ന ബി ജെ പി എന്താണെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. കാരണം ബി ജെ പി കേരളത്തിൽ പ്രബലമല്ല, അവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ വാർത്തയാവുന്നു, അവർ അക്രമകാരികളാണെന്നാണ് എൻ്റെ മനസ്സിലും എൻ്റെ കുടുംബത്തിലും ഉള്ളത്. അപ്പൊ അതുപോലെ ശ്രീമോഹൻദാസിനോട് സ്ട്രൈറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ക്രിസ്ത്യാനികളെ താർക്കാൻ നിങ്ങൾ ഭരണം കയറി വന്ന് പതുക്കെ പിടിച്ച് ഞങ്ങളെ ആക്രമിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളൊരു സീനിയർ പൊളിറ്റീഷ്യൻ അല്ലേ, അപ്പോൾ ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇതിനോട് എൻ്റെ ക്വസ്റ്റ്യനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? ബിജു സർ മൈക്ക് മ്യൂട്ടാണ്, ചോദ്യം കേട്ടു എന്ന് കരുതുന്നു. ചോദ്യം കേട്ടു. നോക്കൂ, കഴിഞ്ഞ 7 വർഷമായിട്ട് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നു, 10-25 വർഷമായിട്ട് മധ്യപ്രദേശ് ഭരിക്കുന്നു, 30 വർഷമായി ഗുജറാത്ത് ഭരിക്കുന്നു, എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. ക്രിസ്ത്യൻ ഒരു നല്ല കോൺസെൻട്രേഷനുള്ള ഗോവ ഭരിക്കുന്നു, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള നാഗാലാൻഡ് ഭരിക്കുന്നു. ഇവിടെയൊക്കെയുള്ള ക്രിസ്ത്യാനികൾ ബി ജെ പി എന്താ വെടിവെച്ചു വന്നു, അതോ വിഷം കൊടുത്ത് വന്നു? ഒന്നും സംഭവിച്ചില്ലല്ലോ, എന്തെങ്കിലും വാർത്തയുണ്ടായോ? പിന്നെ കന്യാസ്ത്രീയെ തുറച്ചു നോക്കി അത് ഇത് 100-140 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ആരെങ്കിലും ആരെങ്കിലും ഒക്കെ തുറച്ചു നോക്കോ, ഉപദ്രവിക്കുകയോ ബലാത്കാരം ചെയ്യുകയോ ഒക്കെ ചെയ്തു വരും. പക്ഷെ അങ്ങനെ ഒരു ടാർഗറ്റിങ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ ഈ സഹോദരനോട് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ദൈവത്തെ ഓർത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്യണ്ട, ചെയ്യരുത്. ഫോർ ഹെവൻ സേക്ക് ഡോണ്ട് വോട്ട് ബി ജെ പി. പക്ഷെ ഒരു കാര്യം മാത്രം, നിങ്ങൾ ഈ ജിഹാദിസത്തെ എതിർക്കുക, അത്രയും മതി. ബി ജെ പി അധികാരത്തിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന്, അവരെത്രയോ കാലമായി ഇന്ത്യൻ പൊളിറ്റിക്സിൽ കിടന്ന് കളിക്കുന്ന ഒരു പാർട്ടിയല്ലേ അത്. അവർ കേന്ദ്രത്തിൽ വന്നു, അവരുടെ വാജ്പേയി സർക്കാർ വന്നു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ താഴെ വീണു, പിന്നെ വീണ്ടും വന്നു, 1 വർഷം കഴിഞ്ഞപ്പോൾ താഴെ വീണു, പിന്നെ വീണ്ടും വന്നു, 6 വർഷം കഴിച്ചു, പിന്നെ 10 വർഷം ഹരിതകൻ പുറത്തു നിന്നു. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്സ്. അത് വിടുക, പൊളിറ്റിക്സ് വിടുക, ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുക. ഞാനും നിങ്ങളും, ഞാൻ പൊളിറ്റീഷ്യനായിക്കോട്ടെ എന്ത് കുന്തവും ആയിക്കോട്ടെ, ഒരു മനുഷ്യനാണല്ലോ ഞാൻ. നമുക്ക് ഈ നാട്ടിൽ അന്തസ്സോടെ ജീവിക്കണ്ടേ? അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുറന്ന് പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് ഇത് ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം, ഉണ്ടാവാം, ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈശ്വരനെ വിചാരിച്ച് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണ്ട, പക്ഷേ ഈ സമൂഹത്തെ രക്ഷിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കാൻ സഹോദര, അത് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. എനിക്ക് വോട്ട് വേണ്ട, വോട്ടിന്റെ ആവശ്യമേ ഇല്ല, എനിക്ക് ഭരണവും വേണ്ട, ഈ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റണം. അത് പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ജിഹാദികൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അതിനെതിരെ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വോട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യോ ചെയ്യാതിരിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, എനിക്കതിൽ യാതൊരു ആവശ്യവുമില്ല. താങ്ക് യു. റോണി വ്യക്തമായെന്ന് കരുതുന്നു. റോണി ഭായി,
അതെ അതെ, ഉത്തരം വ്യക്തമാണ്. ഇന്ന് ഇന്ന് മാതൃഭൂമിക്കകത്തുള്ള ഒരു ചോദ്യോത്തര പരമ്പര മനോജ് ബ്രദർ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് സ്മൃതി നമ്മുടെ ബി ബാലകൃഷ്ണൻ രാഷ്ട്രീയ ബി ജെ പി നേതാവിനോട് ചോദിക്കുകയാണ്, ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ഒരു രണ്ട് കന്യാസ്ത്രീകളെ ആക്രമിച്ചില്ലേ, നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ബി ജെ പിയുടെ നിലപാട്? അദ്ദേഹത്തെ കുത്തി കുത്തി ചോദിക്കുകയാണ്. അപ്പൊ ഈ മീഡിയ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്, ഇവര് പ്രശ്നക്കാരാണ്, ഇവര് പ്രശ്നക്കാരാണ്, അതീവ അദ്ദേഹം വിറപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് സ്മൃതി. ഇപ്പൊ നമ്മളെ മൈൻഡ് ഇപ്പൊ സാധാരണക്കാരെന്ന നിലയ്ക്ക് എന്റെ മൈൻഡ് ഇവരോടൊപ്പം യാത്ര ചെയ്യാണ്, ഇവരെന്റെ മൈൻഡിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടോ ആയിരിക്കാം ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുകയാണ്. കാരണം ഈ മാറി വന്ന രാഷ്ട്രത്തിൽ ഞങ്ങൾക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല, പോരാത്തതിന് പാര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ മൈൻഡിനെ അവരങ്ങനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി ബി ജെ പി കൂടുതൽ സംസാരിക്കുന്നില്ല, അവരെ ഒരു ഫണ്ണി കഥാപാത്രമാക്കി ഇവര് ചിത്രീകരിക്കുന്നു, കൃസംഗി എന്ന് പറയുന്ന ചാണകമാക്കി വെക്കുന്നു. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് ചാണകത്തിന്റെ കൂടെ കൂടുന്നില്ല, നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇത്ര നാള് കൺവെൻഷനലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചാണകത്തിന്റെ കൂടെ കൂടുന്നില്ല ഒരു ഭയം. പക്ഷെ ഇപ്പം നമ്മളെ നിലനിൽപ്പ് പ്രശ്നത്തിലായിരിക്കുകയാണ്. പാലാവശ്യപ്പിന്റെ കഴുത്തിന് വരെ പിടിക്കാൻ അവരവിടം വരെ ചെന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പൊ ഇതേ കണ്ടപ്പോൾ നമുക്ക് ഭയമായി, കാരണം നമുക്ക് അറിവില്ല ഇതിനെക്കുറിച്ച്. നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, ക്രിസ്ത്യൻ കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, സി പി എമ്മിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ നോക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മോഹനടക്കം ഈ ഇടയ്ക്ക് പ്രസംഗത്തിൽ പോയി പറഞ്ഞു, പിന്നെ അവിടെ പള്ളികൾ ബാറാക്കി, ഇപ്പൊ അവർക്കൊരു കുഴപ്പമില്ലല്ലോ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. അപ്പൊ ഇയാൾ എവിടെയാന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പൊ സംശയമായി. അപ്പൊ ഇതെല്ലാം കൂടെ വന്നിട്ട് ഞങ്ങൾ പാതി വഴിയിൽ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അവർക്കത് തോന്നിയില്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇയാളെവിടെയാന്നു ഞാൻ അറിയാം. അപ്പൊ ഇവര് ഇദ്ദേഹം അവിടെ പോയി ബിരിയാണി നിന്ന് കള്ളും കുടിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് പെട്ടെന്ന് ചോദിക്കുകയാണ് ഇയാള്, അവിടെ പള്ളി പിന്നെ ബാറുകളാക്കിയപ്പോ അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ എന്ന്. അപ്പൊ നമ്മൾ ചോദിക്കും ഇവൻ നമ്മുടെ കൂടെ അല്ല എന്നുള്ള അന്നേരം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതുപോലെ പാതി വഴിയിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന പോലെയാണ് ഒരവസ്ഥയാണ്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ അപ്പൊ അവര് പറയണം നിങ്ങൾ വഴി തെറ്റിക്കാൻ വേണ്ടി ഇവര് മുന്നോട്ട് നിൽക്കുന്നത്. ഏതായാലും ടി ജി മോഹൻദാസ് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു, അത് കുറച്ചുകൂടി ഇപ്പൊ നമ്മൾ ഈ എന്താ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് എന്നുള്ള ഈ സംഭവം മനസ്സിൽ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി സമയം എടുക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. ഇനി നമ്മൾ വീണ്ടും പൊളിറ്റിക്സ് സൂക്ഷിച്ച് നോക്കണം, നമുക്കുണ്ടാകുന്ന തട്ടുകേടുകളെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇതോടെ ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിരിക്കുകയാണ്. താങ്ക് യു. ഓക്കെ മനോജ് ഭായ്, ഞാനൊരു കാര്യമാണ് ആഡ് ചെയ്തോട്ടെ, നമ്മുടെ റോണി ഭായ് പറഞ്ഞത്. ഓക്കെ റോണി ഭായ്, നേരത്തെ ന്യൂസിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ന്യൂസുകാർ ഇപ്പൊ ഫണ്ണി കഥാപാത്രമാക്കുന്നു. ഈ ക്ലബ് ഹൗസ് വന്നതിന് ശേഷം റോണി ഭായ് തന്നെ ഒരു ചർച്ച മോഡറേറ്റ് ചെയ്യുന്നു. ആ ചർച്ച മോഡറേറ്റ് ചെയ്യുന്ന ആൾക്ക് അവരൊരു അജണ്ട വെച്ചിട്ട് അവരാരെയൊക്കെ സംസാരിപ്പിക്കണം, എന്തൊക്കെ വിഷയം ചെയ്യണം, അല്ലെങ്കിൽ വരുന്ന ആൾക്കാരെ എങ്ങനെയൊക്കെ ഈ പറയുന്ന ടാക്കിള് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ചെയ്യാൻ പറ്റും. ഇപ്പം മനോജ് ഭായിയും റോണി ഭായിയുമായിട്ട് സംസാരം നടത്തുന്നു. മനോജ് ഭായി ഒരു ബി ജെ പി കാരനാണെന്ന് ഒരിക്കട്ടെ, താങ്കളൊരു കോൺഗ്രസ്സുകാരൻ, ടിക്സൺ ബ്രദർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. എനിക്ക് മനോജ് ഭായിനെ കീഴ്പ്പെടുത്തണം, ഞാൻ ആ അജണ്ടയോട്ട് വന്നിരിക്കുക, ഒരു കാരണവശാലും ബി ജെ പിന്നെ സംസാരിക്കാൻ അനുവദിക്കരുത്. അത്തരത്തിൽ വരുമ്പോൾ ഞാൻ ടിസൺ ബ്രദറിന് ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കില്ല, അവിടെ ഇത് ചെയ്തില്ല, മറ്റേടത്ത് ചെയ്തില്ല, ടിസൺ ബ്രദർ ടിസൺ ബ്രദറിനെ ഓർമ്മിപ്പിക്കും, മനോജ് ഭായിനെ പ്രതിസന്ധിയിലാക്കും. അദ്ദേഹം സംസാരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ അവഗണിക്കും. 10 വട്ടം അവഗണന കിട്ടുമ്പോൾ അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി, നമ്മൾ സൈലന്റ് ആവും. അത് ഈ ക്ലബ് ഹൗസ് വന്നപ്പം ഓരോ സാധാരണക്കാരനും മനസ്സിലായി. ഇതാണ് സാധാരണ രീതിയിൽ മീഡിയ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല മീഡിയകളും ഇത്തരത്തിലുള്ള സംവിധാനം, അതായത് അവർ ഈ മോഡറേറ്റ് ചെയ്യുന്ന ചർച്ചകൾ, അവർക്ക് എന്താണ് ഈ പറയുന്ന ഈ പറഞ്ഞ അജണ്ട, ആ അജണ്ടയിലെ പോത്തോട് അങ്ങനെയാണ് ഈ പറഞ്ഞ മാധ്യമങ്ങളിലൊക്കെ ഈ പറഞ്ഞ ബി ജെ പി എന്നുള്ള പാർട്ടീനെ ഒതുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മറ്റൊരു കാര്യം കേട്ടിട്ടുണ്ടായിരിക്കും, ഈ പറഞ്ഞ മാധ്യമങ്ങളുടെയൊക്കെ ഫുൾ കൺട്രോള് അവർക്ക്, പരസ്യം, അവരുടെ ഫണ്ട്, അവര് ഈ പറയുന്ന ഓൺലൈൻ വ്യൂവേഴ്സ്, അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, കമന്റ്, അതുപോലെ തന്നെ അവരെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇതൊക്കെ ആരാണ്, ഇവരുടെയൊക്കെ പിന്നെ ആരാണ്, ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലായി. ഇവർക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞ തീവ്ര ചിന്താഗതിക്കാരുടെ എതിരായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ് ഒരു മാധ്യമ ഒരു ലേഡി പറഞ്ഞത്. ഇത് ഈ ബി ജെ പി വളരുമെന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഞങ്ങൾ പുറത്തുവിടാത്തതെന്ന്. അപ്പൊ അത് ചിന്തിക്കണം, അത് നമ്മുടെ സ്വയം ബുദ്ധിയിൽ നമ്മുടെ യുക്തി വെച്ച് നമ്മൾ ചിന്തിക്കണം. ഇതാണ് സംഭവം നടക്കുന്നത്. ഇപ്പൊ ക്ലബ് ഹൗസ് വന്നപ്പോൾ നിങ്ങളൊക്കെ ഓരോ ചർച്ചകൾ മോഡറേറ്റ് ചെയ്യും. നിങ്ങൾ, ഞാൻ പറയും, നാളെ തൊട്ട് നിങ്ങളൊരു ഇഷ്ടം വെച്ചുകൊണ്ട് ചർച്ച നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്ത് നടത്തി മോഡറേറ്റ് ചെയ്തുകൊണ്ട് ആ ചർച്ച നമുക്ക് ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമുക്ക് ആരെ ഒരു കീഴ്പ്പെടുത്തണം എന്നുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അത് ക്ലബ് ഹൗസ് ഒക്കെ ഒരു ഉദാഹരണമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. താങ്ക് യു. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ, മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഹലോ ബൈക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, അതിന്റെ ഹലോ ബൈലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു അഭ്യർത്ഥന, ഈ ക്ലബ്ബ് ഞങ്ങൾ ക്രിസംഗികൾ എന്നുള്ള ക്ലബ്ബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ഓഡിയൻസിന്റെ കൂട്ടത്തിലോ സ്പീക്കർ പാനലിലോ ഉണ്ടെങ്കിൽ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രോഗ്രാമുകളുടെ ഈ സംഘടിപ്പിക്കുന്ന കാര്യപരിപാടികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ അത് എളുപ്പമായിരിക്കും. ഹലോ ഭായ്, ഒന്ന് പെട്ടെന്ന് ആഡ് ചെയ്തോളൂ. അത് കഴിഞ്ഞ് താങ്ക് യു. ഞാൻ പെട്ടെന്ന് പറയാം, ഈ മീഡിയ ഹൈജാക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിലാണ് നടന്ന സംഭവങ്ങൾ. അവിടുത്തെ 10-25 ഹിന്ദു ഗ്രാമങ്ങൾ നശിപ്പിച്ചു, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ കുടുംബങ്ങൾ ദൂരം കയറി ബലാത്സംഗം, കൊള്ളിവയ്പ്, ആൾക്കാരെ കൊന്നു, അതേപോലെ തന്നെ പ്രാർത്ഥനാലയങ്ങൾ നശിപ്പിച്ചു. അത് ദുർഗാപൂജയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഖുർആൻ വെച്ചു, അങ്ങനെ വെച്ചു കത്തിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു രീതിയിലൊക്കെ ഒരു നറേറ്റീവ് കണ്ടു. ഇത് എന്തായാലും കൊള്ളം കേരള മീഡിയ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഇന്റർനാഷണൽ മീഡിയ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഇപ്പൊ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വെളിവരുന്നുണ്ട്. ഇക്ബാൽ ഹുസൈൻ എന്ന് പറയുന്ന ആളാണ് ആണെന്ന് പറയപ്പെടുന്നു ആ ഈ ഖുർആൻ കൊണ്ടുവന്നിട്ട് ഈ ഹനുമാന്റെ വിഗ്രഹത്തിന് താഴെ കൊണ്ടുവച്ചിരിക്കുന്ന അതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയയിലും ട്വിറ്ററിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇത് ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ അവസരം എടുത്തത്. അപ്പോൾ ഇതിന്റെ ആ അജണ്ട മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു. അവിടുത്തെ പോലീസ് അന്വേഷിച്ചു, അതായത് ആ സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെത്തിയ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും ലേറ്റസ്റ്റ് ഫ്ലാഷ് ന്യൂസ് ആണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ യു പിയിലെ മറ്റേ കന്യാസ്ത്രീനെ തിരികെ പോയ ഈ അഫ്ഗാനിസ്ഥാനിലെ ഒരു വോളിബോൾ താരത്തിന് കഴുത്തറത്തും കൂടെ കൊന്നു. ഏതാ നാഷണൽ താരമായിരുന്നു, കഴുത്തറത്ത് കൊന്നിട്ടുണ്ട്. അത് ഏറ്റവും ചൂടുള്ള വാർത്തയാണ്.